ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മെഡിസി ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ വണ്ണിൽ വോൾട്ടേജ് ഡിവൈഡർ ബയോ ഉണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡെറിവേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയ സർക്യൂട്ടിന് തെവിന് നിക്കുലിൻ സർക്യൂട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യും തെവിനിക്കുലിൻ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു വോൾട്ടേജ് സോഴ്സിൻ സീരീസ് എത്തിയ റെസിസ്റ്റർ ആയിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാൻ പറ്റും അതിൽ വോൾട്ടേജ് എന്ന് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വി തെവിനായിട്ടും അതുപോലെ റെസിസ്റ്റൻറിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ തെവിനോട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ ആർ തെവിനെ നമ്മൾ ആർ ബി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് തിന് ബേസിലേക്കുള്ള റെസിസ്റ്ററിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫോമിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനെ ആണെങ്കിൽ തെവൻ സർക്യൂട്ടായിട്ട് ഡ്രോ ചെയ്തു ഇപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ഈ ആർ വൺ ആർ ടുന് നമ്മൾ ആർ ബി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് വേർ ആർ ബി ഈക്വൽ ടു ആർ വൺ പാരലൽ ആർ ടു ആർ വൺ പാരൽ ആർ ടൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർ വൺ ആർ ടൂ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂന്ന് നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ ഈ വി ടി എച്ച് ഓക്കെ വി വി തെവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്കൂടെ വോൾട്ടേജ് ഓക്കെ ആർ ടൂ കൂടെയുള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടൂ ഇൻറ്റു ടോട്ടൽ ടോട്ടൽ വോൾട്ടേജ് വി സി സി ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റർ ദാറ്റ് ഈസ് ആർ വൺ പ്ലസ് ആർ ടു ഇപ്പം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തെവിന് നിക്കലൻ സർക്യൂട്ടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വൺ പാറില് ആർ ടു ദറ്റ് ഈസ് ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ബി തെവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള റെസിസ്റ്റിലേക്കുള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് റെസിസ്റ്റർ ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂന്ന് വരും ഓക്കെ ഇനി നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് ബിറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് ബിറ്റ ഡോ ഐ ബി ബൈ ഡോ ഐ സി ആണ് ഇപ്പം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഐ ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ഫൈൻഡൌട്ട് ഇന്നോർട്ട് ടു ഫൈൻഡ് സ്റ്റെബിലിറ്റി ഫാക്ടർ വി ഇനീഡ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഐ ബി അപ്പം ഐ ബിയുടെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഈ ഇൻപുട്ട് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഇൻപുട്ട് ലൂപ്പിൽ നമ്മൾ കെ വി എൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യും കെ വി എൽ എന്ന് പറയുമ്പോഴത്തേക്ക് റൈസ് ഇൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് ആണ് ഓക്കെ റൈസ് ഇൻ വോൾട്ടേജ് അപ്പോൾ ഇവിടെ ടോട്ടൽ വരുന്ന റൈസ് ഇൻ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൂപ്പാണ് കൺസഡർ ചെയ്യുന്നത് അപ്പം ഇതിൽ വി ടി ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ആർ ബി പ്ലസ് ഇവിടെ ഒരു വി ബി ഇ വോൾട്ടേജ് ഉണ്ട് ബേസ് എമിറ്റർ വോൾട്ടേജ് വി ബി ഇ പ്ലസ് ഈ റെസിസ്റ്റർ ഒക്കെ അപ്പോൾ അതിനെക്കുള്ള ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഈ ആർഇ ഓക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഐ ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഐ ബി കിട്ടിയെങ്കിലേ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ ഫൈൻഡൌട്ട് ചെയ്യാൻ പറ്റും സ്റ്റെബിലിറ്റി ഫാക്ടർ ആണ് ക്യൂ പോയിൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഫാക്ടർ എപ്പോഴും ഒരു ലോ വാല്യൂ ആയിരിക്കണം ഒരു ഗുഡ് ബയസിങ് സർക്യൂട്ടിന് വേണ്ടത് ഓക്കെ അപ്പം നമുക്കത് ഡെറൈവ് ചെയ്യാണ് ഈ ഒരു ഡെറൈവേഷനും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഈ വോൾട്ടേജ് ഡിവൈഡറിന് നമ്മൾ തെവിൻ നിക്കുന്ന സർക്യൂട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് അതിന് ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡൌട്ട് ചെയ്ത് അതുപോലെ വോൾട്ടേജ് ഡിവൈഡർ ഉള്ളിൽ വെച്ചിട്ട് വീട്ടിൽ ിയുടെ എക്സ്പ്രഷനും കിട്ടി ഇനി ഐബിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ലൂപ്പ് കൺസിഡർ ചെയ്ത് റൈസ് ഇൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് സോ വി ടി ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ആർ ബി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഐ ബി ആർ ബി പിന്നെ ഈ ഇൻപുട്ട് വോൾട്ടേജ് വി ബി പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് റസിസ്റ്റർ അല്ലെങ്കിൽ ആർ ഇ ആണ് ഓക്കെ ഇനി നമുക്കറിയാം ഇവിടുത്തെ ഐ ഇ എ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മ് ആയിരിക്കും ദ സം ഓഫ് ഇളക്ടർ വോൾട്ടേജ് ആൻഡ് ബേസ് വോൾട്ടേജ് ഓക്കെ എമിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ കറണ്ടാണ് ഐ ഇ എന്ന് പറയുന്നത് ഇതിലേ പോകുന്ന കറണ്ട് ഐ ബി ആണ് ഇതിൽ വരുന്ന കറണ്ട് ഐ സി ആണ് സോ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഐ ബി പ്ലസ് ഐ സി എന്നുള്ള ഉണ്ട് ഇനി എന്ത് ചെയ്യണം ഈ ഐ ഇ ഉണ്ടല്ലോ ഈ ഐ ഇക്ക് നമ്മൾ ഐ സി പ്ലസ് ഐ ബി സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അപ്പം നെക്സ്റ്റ് ഇതിൽ ഈ ഐ ഇക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സോ വി ഗെറ്റ് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ഇൻ ടു ആർഇന്ന് കിട്ടും വി ടെവൻ വി ടി ഈക്വൽ ടു നമ്മളുടെ എം എന്ന് വെച്ചാൽ ഐ ബി ആണ് അപ്പോൾ ഇവിടെ ഒരു ഐ ബി ഉണ്ട് അതുപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐ സി ആർ ഇ പ്ലസ് ഐ ബി ആർ ഇ എന്ന് കിട്ടും ഇപ്പോൾ ഇവിടെ ഒരു ഐ ബി ഉണ്ട് ഇവിടെ ഐ ബി ഉണ്ട് നമ്മൾ നേരത്തെ കളക്ടർ കളക്ടറേറ്റ് ബേസ് ഒക്കെ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഇപ്പോൾ വി ടി ഈക്വൽ ടു അത് നമ്മൾ കോമൺ എടുക്കും കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഐ ബി ഇൻ ദിസ് ആർ ബി പ്ലസ് ഇതിൻ്റെ എന്തുണ്ട് ആർ ഇ ഉണ്ട് റിമൈനിങ് എന്തൊക്കെയാണ് വി ബി ഇ പ്ലസ് ഐ സി ആർ ഇ ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ഇക്ക് ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു അത് മൾട്ടിപ്ലൈ ചെയ്തു ഐ ബി ഗ്രൂപ്പ് ചെയ്തു നമുക്കിവിടെ വേണ്ട ഐ ബി ആണ് അപ്പോൾ ഐ ബി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ ഈ ടേമിന് നമ്മൾ റൈറ്റിൽ ഇട്ടിട്ട് മറ്റേ രണ്ട് ടേം അങ്ങ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം വി ടി മൈനസ് ഈ ടേം ലെഫ്റ്റിൽ പോകുമ്പം മൈനസ് വി ബി ഇ ഈ ടേം ലെഫ്റ്റിൽ പോകുമ്പം മൈനസ് ഐ സി ആർ ഇ ഈക്വൽ ടു എന്ത് വരും ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ എന്ന് വരും അതിൽ നിന്ന് ഐ ബിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ബിയുടെ ഇടുമ്പോഴത്തേക്ക് ദിസ് ടേം ഡിവൈഡ് ബൈ ദിസ് ടേം ദാറ്റ് ഈസ് വി ടി മൈനസ് വി ബി ഇ മൈനസ് ഐ സി ആർ ഇ ഹോൾ ഡിവൈഡഡ് ബൈ ദിസ് ആർ ബി പ്ലസ് ആർ ഇ എന്ന് വരും ഇപ്പം ഇതാണ് നമ്മളുടെ ഐ ബിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലവും ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഡെറിവേഷനകത്ത് ഈ ഡെറിവേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക അതുപോലെ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂസൊക്കെ തരും ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മതി ഓക്കെ ഇതുപോലത്തുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്കൊരു അൺനോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂസ് ഫൈൻഡൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു വോൾട്ടേജ് പൈസ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർ വൺ വാല്യൂ ആർ ടൂറെ വാല്യൂ വി ടിൻ്റെ വാല്യൂ ഇങ്ങനത്തെയുള്ള ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഓക്കെ നമ്മളുടെ വി റ്റിയുടെ എക്സ്പ്രഷൻ ആർ ബിയുടെ എക്സ്പ്രഷൻ ഐ ബിയുടെ എക്സ്പ്രഷൻ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഐ ബി ഫൈൻഡ് ഔട്ട് ചെയ്തു അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ് ഡോ ഐ ബി ബൈ ഡോ ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇതാണ് നമുക്ക് കിട്ടിയ ഐ ബിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ഫാക്ടറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇപ്പം എസിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് ബിറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് ബിറ്റ ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ സി ആണ് പിന്നെ എന്ത് ചെയ്യണം ഈ ഐ ബിന് വിത്ത് റെസ്പെക്റ്റ് ടു ഐ സി ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം നെക്സ്റ്റ് നമുക്ക് ഡോ ഐ ബി ബൈ ഡോ ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം ദറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഐ സി ഓഫ് ഐ ബിയുടെ വാല്യു വി ടി മൈനസ് വി ബി ഇ മൈനസ് ഐ സി ആർ ഇ ഡിവൈഡഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്നാണ് അപ്പോൾ ഐ സി എനിക്ക് ഡെറിവേറ്റ് എടുക്കുകയാണ് അപ്പം ഫസ്റ്റ് ടേമിൽ ഐ സി ടേം ഇല്ല സോ ഇത് സീറോ ആവും സെക്കൻഡ് ടേമിലും ഐ സി ടേം ഇല്ല സീറോ ആവും തേർഡ് ടേമിൽ ഐ സി ഉണ്ട് അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു ഐ സി ഡെറിവേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വൺ ആയിട്ട് വരും ബാക്കി റിമൈനിങ് മൈനസ് ആർ ഇ ഡിവൈഡഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഐ സിൻ്റേത് വണ്ണ് പിന്നെ റിമെയിനിങ് മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ ഇന്ന് കിട്ടും ഇപ്പം ഡോ ഐ ബി ബൈ ഡോ ഐ സിയുടെ എക്സ്പ്രഷൻ കിട്ടി ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം അത് ഈ ഡോ ഐ ബി ബൈ ഡോ ഐ സി നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം സോ എസ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ബിറ്റ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബിറ്റ ഇൻറ്റു ദിസ് വാല്യൂ ദാറ്റ് ഈസ് മൈനസ് ആർ ഇ ഡിവൈഡഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഈന്ന് വരും ഈ മൈനസ് മൈനസും കൂടെ ഡിനോമിനേറ്ററിൽ പ്ലസ് ആവും സോ വൺ പ്ലസ് ബിറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ബിറ്റ ഇൻറ്റു ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഈന്ന് കിട്ടും ഓക്കെ ഈ ഒരു ഫോമിൽ കിട്ടും ഇതിനെ ഒന്ന് സ്റ്റാൻഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്ററില് ഈ സെക്കൻഡ് ടേമിൽ ആർ ഈ കൊണ്ട് ഈ ഈ ടേമിന് ഫുള്ള് നമ്മൾ ഡിവൈഡ് ചെയ്യും ദാറ്റ് ഈസ് വൺ പ്ലസ് ബിറ്റ ഡിവൈഡ് ബൈ വൺ പ്ലസ് ബിറ്റ ഇൻറ്റു ആ ആറിയിന് ഫുൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ ആർ ഇ ഡിവൈഡഡഡ് ബൈ ആർ ഇ ഡിവൈഡഡഡ് ബൈ ആർ ബി ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ഇ ഡിവൈഡഡഡഡ് ബൈ ആറിന്ന് കിട്ടും ഇപ്പോഴെന്താ ചെയ്യുന്നത് ഈ ടെമിന് ആർ ഇ കൊണ്ട് ഫുള്ള് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ ടേംസിന് ഡിവൈഡ് ചെയ്ത് സോ ദിസ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ബിറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ബി ട ഇൻറ്റു ആർ ഇ ആർ ഈ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് വൺ ഡിവൈഡഡ് ബൈ ആ ആർ ബി ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ഇ ബൈ ആർ ഇ എന്ന് പറയുമ്പോഴത്തേക്ക് വൺ എന്ന് വരും ഓക്കെ ദിസ് ഈസ് ഈക്വൽ ടു ഇതിന് നമ്മൾ എൽ സി എടുക്കുകയാണ് എൽ സി എടുക്കുമ്പോഴത്തേക്ക് വൺ പ്ലസ് ബി ട ഡിവൈഡ് ബൈ ഈ ടേം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഓക്കെ മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആർ ബി ബൈ ആർ ഇ പ്ലസ് വണ്ണിന് നമുക്ക് വൺ പ്ലസ് ആർ ബി ബൈ ആർ ഇങ്ങനെ എഴുതാം അപ്പോൾ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് എന്ത് വരും ബീറ്റ ഓൾ ഡിവൈഡ് ബൈ ദിസ്റ്റേം ആർ ബി ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് വൺ എന്ന് വരും ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ ആണെങ്കിൽ എൽ സി എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ആർ ബി ബൈ ആർ ഇ പ്ലസ് വണ് ആണ് അതിങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വൺ ഇൻറ്റു ആർ ബി ബൈ ആർ ഇ പ്ലസ് വൺ ദാറ്റ് ഈസ് വൺ പ്ലസ് ആർ ബി ബൈ ആർ ഇന്ന ഈ ഒരു ബീറ്റ ഉണ്ട് ഹോൾ ഡിവൈഡ് ബൈ ഇ ടേം വരും ഓക്കെ ഇനി ഇത് നെക്സ് ഇതിന് നെക്സ്റ്റ് എന്ത് വരും ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേമിന് നമുക്കങ്ങ് ന്യൂമറേറ്ററി കൊണ്ടുപോയി കൂടെ ഓക്കെ ഓക്കെ ദിസ്റ്റേം ഹോൾ ഡിവൈഡ് ബൈ ദിസ്റ്റേം അപ്പോൾ ന്യൂമറേറ്ററി പോകുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് വൺ പ്ലസ് ബി ട ഇൻറ്റു ഇ ടെം വൺ പ്ലസ് ആർ ബി ബൈ ആർ ഇ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും ഇ ടേം ദറ്റ് ഈസ് വൺ പ്ലസ് ആർ ബി ബൈ ആർ ഇ പ്ലസ് ബിറ്റ എന്ന് വരും ഓക്കെ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എസ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ബിറ്റ ഇൻറ്റു വൺ പ്ലസ് ആർ ബി ബൈ ആർ ഇ ഹോൾ ഡിവൈഡ് ബൈ വൺ പ്ലസ് ബിറ്റ ഇൻറ്റു ആർ ബി ബൈ ആർ ഇന്ന് കിട്ടും ഓക്കെ ഇവിടെ എന്തൊക്കെ ചെയ്തത് നമ്മൾ ഐ ബിയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു അതിന് ശേഷം അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഐ സി ചെയ്തു പിന്നെന്ത ഐ സി ഡൊരു ടേമേ ഉള്ളൂ അപ്പോൾ മൈനസ് ആർ ഇ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് വന്നു അത് ഇത് ഈ എസ്റ്റിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതിന് ശേഷം ആർ ഇ കൊണ്ട് ഈ ടേമിന് ഫുൾ ഡിവൈഡ് ചെയ്തു ദൻ എൽ സി എടുത്തു എൽ സി എടുത്തിട്ട് നമ്മൾ ഈ ഈ ഡിനോമിന ടേമിനെ അങ്ങ് മേളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിൽ കിട്ടും അതിന് ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വൺ പ്ലസ് ബിറ്റ ഇൻറ്റു വൺ പ്ലസ് ആർ ബി ബൈ ആർ ഇ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ബിറ്റ ആർ ബി ബൈ ആർ ഈന്ന് കിട്ടും അപ്പം ഇതാണ് നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ ബൈ സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമുക്ക് അറിയാം സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിപ്പെൻസ് അപ്പോൾ ഇപ്പോൾ ബിറ്റായി ആർ ബിയും ആർ ഇയും ഉണ്ട് പക്ഷേ നമ്മളിപ്പം ആർ ബി വാല്യൂ വെരി സ്മോൾ കമ്പെയർഡ് ടു ആർ ഇന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെമുണ്ടല്ലോ ആർ ബി ബൈ ആർ ഇ എന്നുള്ളത് അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഓക്കെ ഇഫ് ആർ ബി ഈസ് ടു സ്മോൾ ദെൻ ആർ ബി ബൈ ആർ ഇസ് നെഗ്ലിജിബിള് സോ വി ക്യാൻ നിഗ്ലക്റ്റ് ആർ ബി ബൈ ആർ ഇപ്പം നമ്മളുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ത് വരും എസ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ബി ട വൺ പ്ലസ് ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേം സീറോ ആക്കാം നിഗ്ലക്റ്റ് ചെയ്യാം ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ബീറ്റ ഇൻറ്റു ദിസ്റ്റേം ആർ ബി ബൈ ആർ ഈ സീറോ വരും സോ ദിസ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് ബീറ്റ എന്ന് വരും ഇപ്പം എസ്സിൻ്റെ വാല്യൂ നമുക്ക് വൺ എന്ന് കിട്ടി ഓക്കെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റയും കിട്ടി അതുപോലെ വൺ മീൻസ് സ്മോൾ വാല്യു ആണ് ഓക്കെ സ്മോൾ വാല്യു അതുകൊണ്ടാണ് ഈ ഒരു ബയോസിങ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ വൺ ആണ് ദിസ് ഈസ് ദ സ്മാളസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എസ് ടു ഗീവ് മാക്സിമം തെർമൽ സ്റ്റെബിലിറ്റി ഇപ്പം ഇത് ഏറ്റവും മിനിമം വാല്യു ആണ് സോ ദ വോൾട്ടേജ് ഡിവൈഡർ ബയ സർക്യൂട്ട് പ്രൊവൈഡ് സ്മാളസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എസ് ടു ഗീവ് മാക്സിമം തെർമൽ സ്റ്റെബിലിറ്റി ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഡെറുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എ സി സിക്യൂലിറ്റി വൺ ഒന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ബയ സി സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡർ ബയ സർക്യൂട്ടാണ് നമുക്ക് മാക്സിമം തെർമൽ സ്റ്റെബിലിറ്റി തരുന്നത് സിൻസ് തെർമൽ സ്റ്റെബിലിറ്റിയും സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻവേഴ്സ് റിലേഷനാണ് ഇപ്പോൾ ഇപ്പം സ്റ്റെബിലിറ്റി ഫാക്ടർ ലോ ആയതുകൊണ്ട് തെർമ സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും അപ്പം തെർമ സ്റ്റെബിലിറ്റി ഹൈ ആയിട്ടാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്തു അതിന് വേണ്ടിയിട്ട് ഒരു തെവിൻ നിക്കലൻ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്തു ഓക്കെ തെവിൻ നിക്കലൻ സർക്യൂട്ട് കൺസിഡർ ചെയ്തു അതിനുശേഷം ഐ ബിയുടെ നോർമലി എല്ലാ കേസിലും തെർമോസ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊരു സിമിലർ പ്രൊസീജിയർ ആണ് നമ്മൾ ഓൾറെഡി ഇപ്പം വോൾട്ടേജ് ഡിവൈഡ് ബയസും കളക്ടറുടെ ബേസ് ബയേസും അതിൻ്റെ ഫർക്കിയുടെ എക്സ്പ്ലനേഷനും അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റിയും അതുപോലെ സ്റ്റെബിലിറ്റി ഫാക്ടറും ഡിറൈവ് ചെയ്തിട്ടുണ്ട് ആ സെയിം സിമിലർ പ്രൊസീജർ വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിപ്പാർട്ട് ബയസിൻ്റെയും സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഐ ബിയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം നമ്മളൊരു ഇന്നർ ലൂപ്പ് കൺസിഡർ ചെയ്തു അതിൽ നിന്ന് ഐ ബിയുടെ എക്സ്പ്രഷൻ കിട്ടി പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്തു അത് സ്റ്റെബിലിറ്റി ഫാക്ടർ എക്സ്പ്രഷൻ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതിനുശേഷം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു ആർ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു അതിന് എൽ സി എടുത്ത് റീ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി അതിൽ ആർ ബിയും ആർ യും ഫാക്ടേഴ്സ് ഉണ്ട് ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് റെസിസ്റ്റർ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിറ്റർ റെസിസ്റ്റർ അപ്പം നമ്മുടെ ഡിസൈൻ പ്രൊസീജിയറിൽ ആർ ബി വെരി സ്മോൾ കമ്പയർഡ് ടു ആർ ഈ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫാക്ടർ നമുക്ക് നിഗ്ലക്ട് ചെയ്യാൻ പറ്റും സോ വി വിൽ ഗെറ്റ് വൺ ബൈ ബീറ്റ ഡിവൈഡ് ബൈ വൺ ബൈ ബീറ്റ ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു വണ്ണ് സോ ദ വോൾട്ടേജ് ഡിവൈഡ് ബൈ എസ് ഗീവ്സ് ദ സ്മാളസ്റ്റ് ഇൻപോസിബിൾ വാല്യൂ ഓഫ് എസ് ടു ഗീവ് മാക്സിമം തെർമൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കുള്ള ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക് യു പി ടെക് മീഡിസി